ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡാൽഗോണ പുഡിങ്ങുമായിട്ടാണ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വേർഡാണ് ഡാൽഗോണ. ഡാൽഗോണ കോഫി, ഡാൽഗോണ കേക്ക്, ഡാൽഗോണ പുഡിങ് അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുഡിങ് ഞാനിവിടെ ഹെൽത്തി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ജെലാറ്റിൻ വേണ്ട, ചൈനാഗ്രാസ് വേണ്ട, അതുപോലെ ബീറ്റർ പോലും ഇല്ലാതെ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോഫി ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും, നല്ല ക്രീമിയായി കിട്ടും. പക്ഷെ ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അതേ സെയിം ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ടൈം കഴിയുമോറും നമ്മൾ ക്രീമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ക്രീമിൻ്റെ കളർ മാറി വരുന്നത് കാണാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ക്രീം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൗൾഡാണ്. മൗൾഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയം പാത്രമോ യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 മുട്ട വേണം. മുട്ടൊന്ന് മിക്സിയിൽ കറക്കേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. മുട്ട നമുക്ക് പൊട്ടിച്ചൊരു മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഷുഗർ തന്നെ 1/2 കപ്പ് ഷുഗർ തന്നെ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ മൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതുപോലൊരു പാത്രം വെച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇനി ഇതിന് നടുക്കായിട്ട് നമ്മൾ റിങ് വെച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മൗൾഡ് ഇറക്കി വെച്ചു കൊടുക്കുക. ഒരു ലിഡ് എടുത്തിട്ട് നമ്മൾ മൗൾഡ് കവർ ചെയ്യുക. മൊത്തമായിട്ട് ഇതുപോലൊരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് കൂടി വെച്ചു കൊടുക്കുക. 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയേ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ബാക്കിയുള്ള ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാപ്പിച്ചിനോ അല്ലെങ്കിൽ ഡാൽഗോണ കോഫി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് അധികം ഉണ്ടാക്കേണ്ടി വരും, കാരണം നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചായി കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഈ ഒരു കോഫി ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് ചെറിയ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ആ കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടാറിയിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് 1/4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ എടുത്ത് വെക്കാം. ഇനി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാൽഗോണ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.